മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട ശബ്ദം ഒരുപക്ഷെ നമ്മുടെ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിൻ്റെതായിരിക്കും. ആ ശബ്ദം മലയാളികൾ കേട്ടു തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഇന്നും ആ ശബ്ദത്തിൻ്റെ മാധുര്യം അതുപോലെ തന്നെയുണ്ട്. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളിലായി മലയാളികളുടെ അലങ്കാരവും അഹങ്കാരവുമാണ് ഗായകൻ കെ ജെ യേശുദാസ്. അദ്ദേഹം പിന്നണി പാടിയിട്ട് 60 വർഷം തികഞ്ഞിരിക്കുകയാണ് ഇന്ന്. വസ്ത്രങ്ങളുടെ സംരക്ഷണം ഇനി ഞങ്ങളിലൂടെ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി, ആണ്ടം കോവൽ, കുഞ്ഞിമംഗലം, പയ്യന്നൂർ, കണ്ണൂർ. 1940 ജനുവരി 10 ഫോർട്ട് കൊച്ചിയിൽ സംഗീതജ്ഞനും നാടക നടനുമായിരുന്ന അഗസ്റ്റിൻ ജോസഫിന്റെയും എലിസബത്തിന്റെയും മകനായി ജനിച്ച കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് എന്ന കെ ജെ യേശുദാസ് ഇന്ന് മലയാളികൾക്ക് ദാസേട്ടനാണ്. കഷ്ടപ്പാടുകൾക്കിടയിലും ദാസേട്ടനിലെ സംഗീതവാസനയെ പരിപോഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെയായിരുന്നു. അച്ഛൻ പാടിത്തന്ന പാഠങ്ങൾ മനസ്സിൽ ധ്യാനിച്ച യേശുദാസ് 12 വയസ്സിലാണ് ആദ്യത്തെ കച്ചേരി അവതരിപ്പിച്ചത്. തിരുവനന്തപുരത്തെ മ്യൂസിക് അക്കാദമി, തൃപ്പൂണിത്തറ RLV സംഗീത കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു. 1961 നവംബർ 14 യേശുദാസിന്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തത്. കെ.എസ്. ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലെ MB ശ്രീനിവാസൻ സംഗീത സംവിധാനം നിർവഹിച്ച ശ്രീനാരായണ ഗുരുവിന്റെ വരികളായിരുന്നു അദ്ദേഹം അന്ന് പാടിയത്. ജാതിഭേദം, മതദ്വേഷം എന്ന് തുടങ്ങുന്ന ആ ഗാനം ദാസേട്ടൻ പല വേദികളിലായി പാടി നാം കേട്ടിട്ടുണ്ടാകും. ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിലായിരുന്നു ആദ്യ ഗാനത്തിന്റെ റെക്കോർഡിംഗ് നടന്നത്. അവിടെ നിന്നങ്ങോട്ട് യേശുദാസിനെ കേൾക്കാതെ ശരാശരി മലയാളികളുടെ ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല. മലയാളത്തിൽ ഇതുവരെ അദ്ദേഹം 5000-ൽ അധികം സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഭാരതത്തിലെ അസമിയ, കാശ്മീരി, കൊങ്കണി എന്നിവ ഒഴിച്ച് മറ്റെല്ലാ ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. വിദേശ ഭാഷകളിൽ ഇംഗ്ലീഷ്, അറബി, റഷ്യൻ, ലാറ്റിൻ ഇവയിലും ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. 1963 ബൊമ്മായി എന്ന ചിത്രത്തിലെ നീയും ബൊമ്മായി എന്ന ഗാനം ആലപിച്ചായിരുന്നു തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത്. 1970 പുറത്തിറങ്ങിയ ജയ് ജവാൻ ജയ് കിസാൻ എന്ന സിനിമയിലൂടെയായിരുന്നു ആദ്യമായി ബോളിവുഡിൽ പാടിയത്. എന്നാൽ ബോളിവുഡിൽ ആദ്യം റിലീസായ ഗാനം 1971 പുറത്തിറങ്ങിയ ചോട്ടി സി ബാത് എന്ന ചിത്രത്തിലേതായിരുന്നു. 1972 അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലൂടെയാണ് യേശുദാസിനെ തേടി ആദ്യത്തെ ദേശീയ പുരസ്കാരം എത്തുന്നത്. തൊട്ടടുത്ത വർഷമായ 1973 പുരസ്കാരം അദ്ദേഹത്തിന് തന്നെയായിരുന്നു. ഗായത്രി എന്ന മലയാള സിനിമയിൽ ആലപിച്ച ഗാനങ്ങളാണ് 1973 യേശുദാസിനെ അവാർഡിന് അർഹനാക്കിയത്. ഏറ്റവും കൂടുതൽ തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി നമ്മുടെ ഗാനഗന്ധർവനായിരുന്നു. 8 തവണയാണ് അദ്ദേഹം ആ പുരസ്കാരത്തിന് അർഹനായത്. ആദ്യ 2 തവണയും മലയാള ഗാനങ്ങൾ ആലപിച്ച് ദേശീയ പുരസ്കാരം നേടിയ യേശുദാസ് 3 തവണ പുരസ്കാരം സ്വന്തമാക്കിയത് ഹിന്ദിയിലൂടെയായിരുന്നു. 1976 ചിച്ചോർ എന്ന ഹിന്ദി ചിത്രമാണ് അവാർഡ് നേടിക്കൊടുത്തത്. 1982 തെലുങ്ക് ചിത്രമായ മേഘസന്ദേശത്തിലെ ഗാനങ്ങൾ ആലപിച്ച് 4 തവണയും യേശുദാസ് പുരസ്കാര നിറവിലെത്തി. 1987 കമൽ ചിത്രമായ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലെ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ഗാനത്തിലൂടെ വീണ്ടും ദേശീയ പുരസ്കാരത്തിന് അർഹനായി. 1991 മോഹൻലാൽ ചിത്രമായ ഭരതത്തിലെ ഗാനങ്ങൾക്ക് യേശുദാസ് വീണ്ടും ദേശീയ അവാർഡ് കരസ്ഥമാക്കി. 1993 സോപാനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചാണ് യേശുദാസ് 7 തവണ ദേശീയ പുരസ്കാരം നേടിയത്. വിശ്വാസപൂർവം മൻസൂർ എന്ന ചിത്രത്തിലെ പോയി മറഞ്ഞ കാലം എന്നാരംഭിക്കുന്ന ഗാനമാണ് ഗാനഗന്ധർവനെ 8 ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 25 തവണയാണ് മികച്ച ഗായകനുള്ള കേരള സർക്കാരിന്റെ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയത്. 5 തവണ തമിഴ്നാട് സർക്കാരിന്റെയും 4 തവണ ആന്ധ്രാ സർക്കാരിന്റെയും 1 തവണ പശ്ചിമബംഗാൾ സർക്കാരിന്റെയും അവാർഡിനും അർഹനായി. വേറിട്ട ആലാപന ശൈലിയും ശബ്ദമാധുര്യവും കൊണ്ട് സംഗീത ലോകത്ത് വിസ്മയം തീർക്കുന്ന ഗാനഗന്ധർവനെ 1975 പത്മശ്രീയും 2002 പത്മഭൂഷൺ പുരസ്കാരവും 2017 പത്മവിഭൂഷൺ പുരസ്കാരവും നൽകി രാജ്യം ആദരിച്ചു. ഇന്നും തന്റെ സ്വരമാധുര്യം കൊണ്ട് വിസ്മയം തീർക്കുന്ന മഹാപ്രതിഭ.
ഇനിയും കാലങ്ങൾ കടന്ന് സംഗീതയാത്ര തുടരട്ടെ എന്ന് കേരള ഓൺലൈൻ ന്യൂസും ആശംസിക്കുന്നു.